നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. രാവിലെ പൂക്കളടണ്ടേ? പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. ഇവിടെ അടുത്തൊരു മയിലുണ്ട് കേട്ടോ, മയിലിൻ്റെ കരച്ചിൽ കേട്ടോ? ഇനി കുറച്ച് ചോപ്പ പൂവ്. തെങ്ങുമ്പോൾ മണി പ്ലാന്റ് കയറിക്കണതാണ് കേട്ടോ, കണ്ടില്ലേ? ഭീകരമായ ഒരു മണി പ്ലാന്റാണ്. ഇന്ന് അതിനെ കളയൂ കേട്ടോ. അങ്ങനെ പൂക്കളടൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എന്താ ഇവിടെ നിനക്ക്, എന്താ എന്താ വേണ്ടേ? ഇത് വേണോ? ആട്ടെ മാറ് നീ. ഓ, ക്ഷമയില്ല ക്ഷമയില്ല. രണ്ടും തന്നെയാ, മറ്റതാണ്. അതന്നെ അതന്നെ. തിന്ന് നല്ല കോൾഡ് ഉണ്ട് കേട്ടോ. കുറച്ച് മരുന്നൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് വെള്ളം ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. ഇത് അത് പൊട്ടിച്ചോളോ. പൂവാങ്കുരുന്നിൻ്റെ അല്ലേ, പൂവാങ്കുഴരി. പൂവാങ്കുഴലി പെണ്ണിനുണ്ടൊരു എന്തുപ്പോ. ഇത് നല്ല, ഇത് പൊടിക്കുന്നുണ്ട് ശ്രേയ ചെടി. അവിടെ പോകണ്ടാവട്ടെ. ഇത് ഭംഗിയായിട്ട് പോകണ്ടല്ലേ. മരുന്നരയ്ക്കാനുണ്ടാകുന്നുണ്ട്. ഇത് വൈലറ്റ് പോകണ്ടാണതാ അല്ലേ. എല്ലാവരും മുല്ലയാണല്ലോ അല്ലേ. അവിടെ ഉണ്ടല്ലേ പൂവാങ്കുരുന്ന്, പൂവാങ്കുരുന്നില്. എൻ്റെ നല്ല പൂവില്ലാത്ത പോകല്. നമ്മുടെ ടീച്ചറും ഇതാണ് വൈലറ്റ് പൂണ്ടാണ് ചേച്ചി. ഇതാണ് വൈലറ്റ് പൂണ്ടാണ് കേട്ടാ. രണ്ട് കടയുണ്ട് കേട്ടാ, രണ്ട് കടയുണ്ട്. ഇതിലുണ്ടൊരു കട, അതിലൊരു കട. അത് മുല്ലയല്ലേ. ആ അത് ശരി. അത് നല്ല ഭംഗിയുണ്ട്. ഓറഞ്ച്.
ഇതേ വേറെ നിൽക്കണു. ഇതിന്റെ റോസേഴ്സ് ഉണ്ട് അവിടെ ഉണ്ട് കേട്ടാ ഇതിന്റെ. ആ ഞാൻ വെച്ചും ഇവിടെ ഉണ്ടാവോ പൂണ്ടായിട്ട് ഉണ്ടാവുന്നുണ്ട്. കുറ്റിമുല്ല പേര തുളസി എന്നെ പനിക്കൂർക്ക പേരക്കൂമ്പ്, പിന്നെ പേരയുടെ കൂമ്പ് നമ്മുടെ അവിടെ നിന്ന് പൊട്ടിച്ചു തന്നെയാണ്. പേരക്കൂമ്പ്, തുളസി, പൂവാങ്കുരുന്നില, പിന്നെ പനിക്കൂർക്കയുടെ ഇല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകുക കേട്ടോ. കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക. അപ്പം കുറച്ച് ജീരകവും അതുപോലെ തന്നെ ഇത്തിരി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാൽ നല്ലതാണ്. അപ്പോൾ വേണമെങ്കിൽ കുരുമുളക് ഇടട്ടെ. ഞാൻ കുരുമുളക് ഇടണ്ട. നമുക്ക് ഇത്ര മതി. നന്നായിട്ട് തിളച്ചിട്ട് വാങ്ങിയിട്ട് ചുടു ചുടുന്നതിനായിട്ട് കുടിക്കുക. നല്ല സുഖം കിട്ടും കേട്ടോ. ഇത് കാലും കൈൻ്റെയൊക്കെ വേദനയൊക്കെ മാറും, നേർക്കെട്ട് കുറയും. ഇന്ന് നമ്മുടെ തെങ്ങുമുറിക്ക് ആൾ വരും കേട്ടോ. ആ വന്നു കേട്ടോ. വളരെ റിസ്ക്കുള്ള ഒരു പണിയാണ് കേട്ടോ ഇത്. കാരണം ഇതിമ്മ കയറണമെങ്കിൽ രണ്ട് കോണി കൂട്ടി കെട്ടിയിട്ടാണ് കയറിക്കണത്. എന്നിട്ടും അതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. ഇവരെ സമ്മതിക്കണം. ഇവരെ മിടുക്കന്മാരായ പണിക്കാർ. മനസ്സിലായില്ലേ? ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുണ്ട് എന്ന്. ആരും ആരും ഒന്നിലും മോശക്കാരല്ല. അവരവരുടെ ജോലികളിൽ അവരവർ പ്രാവീണ്യം കാണിക്കുന്നു. ഓരോ ഇനി ഹൈറ്റ് കുറഞ്ഞപ്പോഴേ ഓരോരോ മരക്കഷ്ണം കൊണ്ടുപോയിട്ട് അതിന് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കും. എന്നിട്ട് മുകളിന്ന് മുകളിന്നായിട്ട് ഇത് മുറിച്ച് കളയാ. കണ്ടോ എൻ്റെ കയ്യിനേക്കാളും വണ്ണുണ്ട് കേട്ടോ ഓരോ തണ്ടിനും. ഒരുപാട് കാലമായി ഇത് നിൽക്കണോടി. പൂക്കോട്ടെ റോട്ടിലേക്ക് വീഴുന്നു പറഞ്ഞിട്ടേ അവിടെ അപ്പുറത്ത് കറണ്ട് കമ്പിയൊക്കെ പോകണുണ്ട്. 11 kV എന്നൊക്കെ പറയണത്. അപ്പോൾ വലിയ അപകടം സംഭവിക്കാതിരിക്കാനായിട്ട് നേരത്തെ മുറിച്ച് കളയാൻ പറഞ്ഞു. കളയാണ്. എന്നാലും ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അത്രയും മിടുക്കന്മാരായിട്ടുള്ള പണിക്കാരാണ് അവർ. താഴ്ത്ത് നിൽക്കുന്ന ഒരു മോളിക്കറിയാളും ഒക്കെ എക്സ്പേർട്സാണ്. നല്ല ആദ്യം കുറേ കഴിഞ്ഞപ്പോൾ വെള്ളം മുകളിലേക്ക് പോയി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വാള് പോകും മുകളിലേക്ക് അറക്കാനായിട്ടി. കാണാം. ഞാൻ ചെറിയ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ പകർത്തിയതാണ് കേട്ടോ. ചെയ്യാനിട്ട് അറിയുള്ള ആൾക്കാരുണ്ടാവില്ലായിരിക്കൂല്ല. അടപ്പ് വീക്കി കളഞ്ഞോട്ടോ ചേട്ടാ. ചേട്ടാ